നമസ്കാരം. നമ്മുടെ കാർഷിക ബില്ല് അതിപ്പോൾ വലിയ വിവാദങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, എന്നാലും അതിനെ ഇപ്പോൾ ഈ അന്ധമായിട്ട് എന്ത് കാര്യത്തെയും എതിർക്കുക എന്ന് പറയുന്ന ഒരു ശീലമാണ് ഇവിടെ ചില ആളുകൾക്ക്. എന്തായാലും കുറച്ച് എം പിമാരൊക്കെ അയോഗ്യരായപ്പോൾ ഒരു ശകലം ആശ്വാസമായി കാണുന്നു എന്ന് തോന്നും ബില്ല് കീറിയെറിയുക. അതായത് മര്യാദയില്ലാത്ത പ്രവൃത്തികൾ ഇതിനു മുൻപും ഇവരൊക്കെ കൂടെ ചെയ്തതാണ് എന്നുള്ള കാര്യം കേരള നിയമസഭ ആ കെട്ടിടം ഓർക്കുന്നുണ്ട്, നമ്മളും ഓർക്കുന്നുണ്ട്. അത് എഴുതി തള്ളാൻ വേണ്ടി കൊടുത്തു. പക്ഷേ തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അത് അങ്ങനെ എഴുതി തള്ളുന്ന കാര്യമല്ല, 2.5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടാക്കിയത്. കീറിയെറിഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. പാർലമെന്റിൽ രാജ്യസഭയിൽ ബില്ല് കീറിയെറിയുന്നതും ഒന്നും പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഇവിടെ ജനങ്ങൾക്ക്, നമ്മുടെ ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ അടിസ്ഥാനം തന്നെ കൃഷിയാണ്. ഈ കാർഷിക മേഖലയെ സഹായിക്കുന്നതിന്, സാധാരണ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ ബില്ല് കൊണ്ടുവന്നത് എന്നത് അത് യാഥാർത്ഥ്യമായ കാര്യമാണ്. ആദ്യം അതിന്റെ പോസിറ്റീവ്, എല്ലാത്തിലും ഗുണവും ദോഷവും ഉണ്ട്, അതിന്റെ പോസിറ്റീവ് വശങ്ങളെക്കുറിച്ച് പറയൂ. ഇപ്പോൾ അകാലിദൾ എതിർത്തു, NCP എതിർത്തു, അല്ലെങ്കിൽ ഇപ്പം NDA ഭാഗമായ അകാലിദൾ എതിർത്തു. അകാലിദളിലെ പല നേതാക്കന്മാർക്കും ഇതുപോലെ പല കൂട്ടുകച്ചവടവും ഉണ്ട് എന്ന് കേൾക്കുന്നു, നമുക്കറിയില്ല. NCPക്ക് എന്തായാലും ഉണ്ട്, ശരത് പവാറിന്റെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു സാധനം, കർഷകർക്ക് ഉപകാരപ്രദമായ ഒരു സാധനം കൊണ്ടുവരുമ്പോൾ അതിന്റെ വരുംവരായ്പകളെ ഒന്ന് വിശകലനം ചെയ്ത് വേണ്ടേ വിമർശിക്കാൻ എന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. അഭിനേതാവ് ശ്രീ കൃഷ്ണകുമാർ, അദ്ദേഹം ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയ്ക്ക് ഈ ഒരു വിഷയത്തിൽ തന്റെ സമൂഹമാധ്യമത്തിലൂടെ, സമൂഹമാധ്യമ പേജിലൂടെ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് പ്രതികരിച്ചു. ശ്രീ കൃഷ്ണകുമാറിന്റെ പോസ്റ്റ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. കാർഷിക ബില്ലും രാജ്യസഭ കടന്നു. ചിലർ ഇതിനെ സർജിക്കൽ സ്ട്രൈക്ക് 2 എന്നും ഡിമോണിറ്റൈസേഷൻ 2 എന്നൊക്കെ പറയുന്നത് കേട്ടു. കൊള്ളാം, ഇതിനെതിരെ ഇന്ത്യയിലെ കർഷകർ ഇളകിമറിയും എന്നൊക്കെയാണ് ആരോ പറഞ്ഞത്. ഒന്നും സംഭവിച്ചില്ല. പണ്ട് മഹാരാഷ്ട്രയിലെ കർഷക റാലിയൊക്കെ കാശു കൊടുത്ത ആളെ കൂട്ടി കർഷകരുടെ ഫോട്ടോഷൂട്ടും നടത്തി റാലി നടത്തി ചുമന്ന കൊടിയും കൊടുത്തിട്ട് ആളെ വിട്ട്, കൂലിക്ക് ആളെ വിട്ട് റാലി നടത്തിയതും മഹാറാലി നടത്തിയതുമൊക്കെ നമുക്കറിയാവുന്നതല്ലേ. എന്തിനാണ് ഇങ്ങനെ പ്രഹസനങ്ങൾ എന്ന് ഈ ഒരു അവസരത്തിൽ ചോദിച്ചു പോവുകയാണ്. മഹാരാഷ്ട്രക്കാരാ, മറ്റൊന്ന് സംഭവിച്ചത് രണ്ട് കുടുംബങ്ങൾക്ക് മാത്രം. ഒന്ന് UPAയിൽ നിന്നുള്ള കുടുംബം മഹാരാഷ്ട്രക്കാരാ, മറ്റൊന്ന് NDAയിൽ നിന്നുള്ളവ അങ്ങ് പഞ്ചാബിലുള്ള കുടുംബം. അവരുടെ വാർഷിക വരുമാനത്തിൽ ഒരു 10,000 കോടിയും ഒരു 5,000 കോടിയും പോകും, അത്രയേ ഉള്ളൂ. NDAയുടെ വനിതാ MP രാജി കാണിച്ച് വിരട്ടി, പ്രസിഡന്റ് ഇടപെടിയത് രാജിവാങ്ങി സ്വീകരിച്ചു. വനിതാ MPയുടെ ഉള്ള പണിയും പോയി. കർഷകരെ പണ്ടത്തെ പോലെ പറ്റിക്കാൻ പറ്റില്ല, അവർക്കും കാര്യം മനസ്സിലായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്, അകാലിദളിന്റെയും NCPയുടെയും കാര്യങ്ങൾ തന്നെയാണ് ശ്രീ കൃഷ്ണകുമാറും അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പരോക്ഷമായി സൂചിപ്പിച്ചിരിക്കുന്നത്. കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ, ഇനി കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് നേരിട്ട് കൊടുക്കും. ഉദാഹരണം, പണ്ട് 10 രൂപയ്ക്ക് ഇടനിലക്കാരന് കൊടുത്ത സവാള ഇടനിലക്കാരൻ 20 രൂപയ്ക്ക് ഉപഭോക്താവിന് കൊടുക്കുന്നു. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മുതൽ കർഷകൻ അതേ സാധനം 15 രൂപയ്ക്ക് ഇടനിലക്കാരനെ ഒഴിവാക്കി നേരിട്ട് ഉപഭോക്താവിന് കൊടുക്കുന്നു. രണ്ടു കൂട്ടർക്കും, കർഷകനും ഉപഭോക്താവിനും 5 രൂപ വീതം ലാഭം. ഇരു കൂട്ടർക്കും കാര്യം പിടികിട്ടി, എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കി. അപ്പോൾ നമുക്ക് പിരിയാം, കുറച്ചൊക്കെ പട്ടിണിയും മാറ്റാം, ഒപ്പം GDPയും ഇനിയും വരുന്നുണ്ട്. ഒരു ലോഡ് ബില്ലുകൾ, ജയ് ഹിന്ദ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണകുമാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതാൻ ഇടയായ സാഹചര്യം ശ്രീകൃഷ്ണകുമാർ തത്വമയി ന്യൂസിനോട് വിശദീകരിച്ചു. അദ്ദേഹം തുടക്കത്തിലെ തന്നെ ആ ഒരു കാര്യം, ഒരു സാധാരണക്കാരനായി നിന്നുകൊണ്ടാണ് താൻ ഈ ഒരു പോസ്റ്റ് ഇട്ടത്, ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചത് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. ഇതില് ഞാനിപ്പോ പറഞ്ഞ പോലെ ഈ ബില്ലിനെ പറ്റി മുഴുവൻ അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചും ഒന്നുമല്ല നമ്മൾ സംസാരിക്കും. പക്ഷെ നമുക്കറിയാലോ, സ്വാഭാവികമായിട്ടും നമ്മുടെ കർഷകർ, ആ കർഷകർക്ക് നല്ല കാര്യങ്ങൾ നടത്തി കൊടുത്തില്ലെങ്കിൽ നമ്മളെല്ലാരും നാളെ തകരുന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. അപ്പോ കർഷകർ ഇത്രയും കാലമായിട്ട് നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ, ഈ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം മുഴുവൻ കർഷക ആത്മഹത്യയെ പറ്റി മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അവരുടെ സേവ അത്ര മോശമാവണം. ഇത്രയും കാലമായിട്ടും നമുക്കുണ്ടായിരുന്ന ഒരു കാർഷിക ഒരു നിയമവും മറ്റൊക്കെ ഉണ്ട്, അതിനൊരു മാറ്റം ആവശ്യമാണ്. ചിലപ്പോ എല്ലാ മാറ്റങ്ങളും നല്ലതാണെന്നില്ല, ആ മാറ്റത്തിനകത്ത് ചിലപ്പോൾ കുഴപ്പങ്ങൾ വേണം, നാളെ അത് നമുക്ക് അമെന്റ് ചെയ്യാനുള്ളൂ. പക്ഷെ ഒരു മാറ്റം വരുമ്പോൾ അന്ധമായിട്ടാണ് എല്ലാവരും കൂടി എതിർക്കുന്നു. നമുക്കൊന്ന് നോക്കണമല്ലോ. ഇപ്പൊ എല്ലാരും പറയുന്ന ഒരു കാര്യം എന്താണ്, ഇത് വന്നു കഴിഞ്ഞാൽ കോർപ്പറേറ്റുകൾക്ക് എന്താ ഇത്ര വലിയ കുഴപ്പമുണ്ടോ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് നമ്മൾ ഈ പറയുന്ന 100% ആൾക്കാര് ഇപ്പൊ തിരുവനന്തപുരത്ത് ഞാൻ ജീവിക്കുന്നു. ഇവിടെ റിലയൻസ് വന്നിട്ട് ഏകദേശം ഒരു 7-8 വർഷമായി. റിലയൻസിന്റെ ഈ പച്ചക്കറിയും ഗ്രോസറിയും എല്ലാം കിട്ടുന്ന കട, അവിടെ പോയി നമ്മൾ എല്ലാ സാധനവും വാങ്ങിക്കുന്നു. അവിടെ ഒരിക്കലും അന്യായ വിലയോ ഒന്നും വാങ്ങിയിട്ടില്ല, വളരെ ന്യായമായ, മറ്റ് പല സ്ഥലങ്ങളിൽ കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞു കിട്ടുന്നു. എന്ന് വെച്ചാൽ അവിടെ മാത്രമല്ല, എല്ലായിടത്തും കിട്ടുന്നത്, പക്ഷെ അവിടെയാണ് ഏറ്റവും കുറവ് കിട്ടുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും, ഈ കോർപ്പറേറ്റുകളും ഇല്ലാതിരുന്നാൽ
ഇതെല്ലാം കൂടി ചേർന്നാണല്ലോ നമ്മുടെ ജീവിതം വരുന്നത്. ഫോർ എക്സാമ്പിൾ എല്ലാരും പറയുന്നു എന്താ പറഞ്ഞ അംബാനി എതിർക്കുക, എപ്പോഴും കേൾക്കുന്ന ഒരു വാക്ക്. പറയുന്നതും ഫോണിൽ കൂടിയാവും, അവരുടെ ഫോൺ ജിയോയുടെ കണക്ഷനാണ്, അല്ലെങ്കിൽ വാട്ടവർ ഇപ്പൊ മൂന്നിൽ ഫോൺ കണക്ഷൻസും കൂടെ പറയുന്ന കണക്ഷൻസ് ഉണ്ടല്ലോ, ഇപ്പൊ വി വന്നിട്ടുണ്ട്. ഇതെല്ലാം കോർപ്പറേറ്റുകളുടെ കീഴിലാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും വേണം, സാധാരണ ആൾക്കാരും വേണം, കോർപ്പറേറ്റുകളും വേണം, ഇതെല്ലാം കൂടി ചേർന്നാണ് ജീവിതം പോകുന്നത്. അപ്പൊ നമ്മള് ഒരു സർക്കാർ ഒരു ബില്ല് കൊണ്ടുവരുമ്പോ അന്ധമായി എതിർക്കരുത്. അത് ആരുകൊണ്ടല്ല, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കേരളത്തില് ഇടതുപക്ഷ ഗവൺമെന്റ് ശ്രീ പിണറായി വിജയന്റെ ഇദ്ദേഹത്തിന്റെ ഗവൺമെന്റ് കൊണ്ടുവരുന്നതിനകത്തും ഇപ്പൊ നല്ലതാണെങ്കിൽ നല്ലത് നന്ദിയിരിക്കണം, എന്തിനാണ് നമ്മൾ അന്ധമായി എതിർക്കുന്നത്? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ കാർഷിക ബില്ല് വന്നപ്പോ ഞാൻ എന്നെ അനുകൂലിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ കർഷകർക്ക് നന്മ ഉണ്ടാവണം, 2022 കൂടി അവരുടെ വരുമാനം ഇരട്ടിപ്പിക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെ അനുകൂലിക്കണം. ഒരു ശ്രമമാണ് ഈ ലൈഫ് തന്നെ, ഒരു ട്രയൽ ആൻഡ് എറർ ആണ്. പലതും നമ്മൾ ചെയ്ത് എടുത്തു കഴിയുമ്പോഴാണ് അതിന്റെ ഒരു ഗുണവും മോശവും അറിയുന്നത്. സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞ 6 കൊല്ലമായിട്ട് നമ്മൾ കണ്ടത് രാജ്യത്തിന്റെ നന്മയ്ക്കായിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയാണ് എടുത്തത്. അപ്പൊ ഇതും നന്മയ്ക്കായിട്ടേ വരത്തുള്ളൂ എന്ന് പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ബില്ലിനെ പിന്തുണച്ചത്. അതെ, നമ്മൾ ജനകീയം, ഒരു സർക്കാർ ജനകീയമാകണം. ശരിക്കും കർഷകരാണ് നമ്മുടെ അടിസ്ഥാനം, നമ്മളത് മനസ്സിലാക്കണം, അവർക്ക് ലാഭം കിട്ടണം. ആ ഒരു കാര്യം മാത്രമേ ഇതിൽ ഉദ്ദേശിച്ചുള്ളൂ. അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ, കോർപ്പറേറ്റുകൾ എന്ന് പറഞ്ഞ് അങ്ങനെ എഴുതി തള്ളേണ്ട കാര്യമുണ്ടോ? ഇവിടെ പല പല CPM നേതാക്കളുടെയും മക്കൾ കോർപ്പറേറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്നുണ്ട്, വൈസ് പ്രസിഡന്റ് വരെയായി ജോലി ചെയ്യുന്നുണ്ട്. കോർപ്പറേറ്റ് കമ്പനികൾ, കോർപ്പറേറ്റ് കോർപ്പറേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ജനങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് തുടക്കം മുതലേ നടക്കുന്നത്, ഇപ്പോഴും നടക്കുന്നത്. അതിലൊന്നും ഒരു കാര്യവുമില്ല. എന്തായാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ, കർഷകർക്ക് ഉപകാരപ്രദമായ, സമൂഹത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ അത് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാത്തിലും അല്പം ഗുണവും എല്ലാത്തിലും ഗുണവും ദോഷവും ഉണ്ടാകുമല്ലോ. അത് ചിലതിൽ അല്പം ഗുണവും കൂടുതൽ ദോഷവും, ചിലതിൽ കൂടുതൽ ഗുണവും അല്പം ദോഷവും, അതൊക്കെ സ്വാഭാവികം. അതൊക്കെ ഏത് ബില്ല് വന്നാലും എങ്ങനെ ബില്ല് വന്നാലും അതൊക്കെ സ്വാഭാവികമായി തന്നെ വരും. അതൊക്കെ വിശദീകരിച്ച് പഠിച്ച് അതൊക്കെ പാസ്സാക്കുന്നു. ജനങ്ങൾക്ക് ഗുണമാണോ, ആത്യന്തികമായി ജനങ്ങൾക്ക് ഗുണമാണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത്, പൊതുസമൂഹം ആലോചിക്കേണ്ടത്. അല്ലാതെ ഇതിന്റെ, ഈ ബില്ലിന്റെയും ഇതിന്റെ മറ്റു വശങ്ങളിലെ ടെക്നിക്കാലിറ്റികളെയും കുറിച്ച് ഘോരഘോരം ബാധിച്ചതുകൊണ്ടോ രാജ്യസഭയിൽ ഇത് കീറിയെറിഞ്ഞതുകൊണ്ടോ അവിടെ കിടന്ന് ചിങ്കോത്തം കളി കളിച്ചതുകൊണ്ടോ ഒന്നും ഒരു കാര്യവും ഉണ്ടാകില്ല. ഇവിടെ നിയമങ്ങളും ബില്ലുകളും ഒക്കെ നടപ്പാക്കുന്നത് രാജ്യത്തിന് വേണ്ടിയാണ്, രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.